അമ്മ റിയ ഉ അപ്പോൾ റിയ ഇന്റെ മലയാളം ലോകമാന്യം പ്രകടനപരത എന്നൊക്കെയാണ് പറയുന്നത്. ഈ റിയ എന്ന് പറയുന്ന രോഗവും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് ഉന്മൂലനം ചെയ്ത് കളയേണ്ടതാണ്. റിയാന്റെ ലിദ് നിഷ്കളങ്കതയാണ്. റിയാന്റെ ലിദ്ദാണ് നിഷ്കളങ്കത. നിഷ്കളങ്കതയുടെ ലിദ്ദാണ് എതിരാണ് റിയ ലോകമാന്യം. കാരണം ഈ റിയ ഫഹുവ ഹെറാമുൻ, അത് നിഷിദ്ധമാണ്, അത് നിഷിദ്ധമാണ് ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത്, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അങ്ങനെ പല തലങ്ങളുണ്ട് അതിന്. ഇത് റിയ തന്നെയാ, മനസ്സിലായില്ല? അത് കീഴിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലഖൗലിഹി തആല, അള്ളാഹുവിന്റെ കൗലാണ് ആധാരം. ഫവൈലുൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് വൈൽ എന്ന് പറയുന്ന നരകം, അല്ലെങ്കിൽ നരകത്തിലെ വൈൽ എന്ന ചരിവാണ്. എങ്ങനത്തെ നിസ്കാരക്കാരാ? എല്ലാ നിസ്കാരക്കാർക്കും അല്ല. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ കൈകെട്ടി പടിഞ്ഞാട്ട് തിരിഞ്ഞൊക്കെ നിപ്പുണ്ടാവും, പക്ഷെ ഫാത്തിയാവുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇമാമാവുന്ന കേൾക്കുന്നുണ്ടാവും, പക്ഷെ സ്വലാത്തിഹിം സാഹൂൻ, അവരവർ നിസ്കാരത്തിൽ ശ്രദ്ധരാ, നിസ്കാരത്തിലാണെന്ന ചിന്ത പോലും ഇല്ല. ഉമ്മിനിയങ്ങളുടെ ആത്മീയ ആരോഹണമാണ് നിസ്കാരം, മനസ്സിലായല്ലേ? അവന്മാര് പറഞ്ഞത് കാണാം, അസ്സലാത്തു നിസ്യാനുമാ സിവല്ലാഹ്, റസൂലുള്ളാഹി തങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മ, അള്ളാഹു അല്ലാത്ത സർവ്വതും മറക്കലാണ് നിസ്കാരം. പക്ഷെ ആ കൈ കെട്ടിയിട്ട് വേറെ സ്ഥലത്താ അല്ലേ. അല്ലദീനഹും യറാഊൻ, പിന്നെങ്ങനെയുള്ളവരാണ് ഇവര്? അവർ റിയ ഉള്ളവരാണ്, ലോകമാന്യത്തിന് വേണ്ടി നിസ്കരിക്കുന്നവരാണ്, പ്രകടനപരതയാണ്. നാലാൾ കാണണം ഞാൻ നിസ്കാരക്കാരനാണ് എന്നുള്ളത്, നാലാൾ അറിയണം. ഇതുപോലുള്ളതായ ആളുകൾക്ക്, നിസ്കാരക്കാർക്ക് വൈലെന്ന നരകമുണ്ട്, അല്ലെങ്കിൽ വൈലെന്ന ചെരിവുണ്ട്. പിന്നെ എങ്ങനെയുള്ളവരുമാണ്? എംനഊനിൽ മാഴൂ, അവർ നിസ്സാരമായ കാര്യങ്ങളെ തടയും. വീട്ടുപകരണങ്ങളും മറ്റും നിസ്സാരമായതൊക്കെ അത്യാവശ്യത്തിനായി ചോദിച്ചാൽ കൊടുക്കൂല, തടയും. ആരെങ്കിലും തന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫല്യഅമൽ അമലൻ സ്വാലിഹ, അവൻ സ്വാലിഹായ കർമ്മം, സൽകർമ്മം ചെയ്തു കൊള്ളട്ടെ. ഇത്തരത്തിൽ വലാ യുശ്രിക് ഇബാദത്തി റബ്ബിഹി അഹദ, അവന്റെ രക്ഷിതാവിന്റെ ആരാധനയോട് യാതൊന്നിനെയും പങ്കു ചേർക്കാത്ത നിലക്ക്. അപ്പൊ യാതൊന്നിനെയും ചെയ്യാൻ പാടില്ല, യാതൊരാളെയും യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. അല്ലാ എന്ന ഒറ്റ ചിന്ത, ഒറ്റ ലക്ഷ്യമായിരിക്കണം. നിസ്കാരാണെങ്കിലും മറ്റ് ഇബാദത്തുകളാണെങ്കിലും ഏത് ഇബാദത്താണെങ്കിലും ധർമ്മമാണെങ്കിലും എല്ലാം അല്ലാ, ആ അല്ലാഹുവിന് വേണ്ടി ആയിരിക്കണം. അതുകൊണ്ടാണല്ലോ നിയ്യത്തുകളിലൊക്കെ പറയുന്നു, സല്ലില്ലാഹി തആല, അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു അല്ലേ. അങ്ങനെ നിയ്യത്ത് നവയത്തുൽ ഇത്തികാഫ ഫി ഹാദിൽ മസ്ജിദി ലില്ലാഹി തആല, ഈ പള്ളിയിൽ ഞാൻ ഇത്തികാഫ് ഇരിക്കാൻ കരുതി. ആർക്ക്? ലില്ലാഹി തആല. നവയത്തു സൗമഗദിൻ അന്നദായ ഫർദ റമളാന ഹാദിസനത്തി ലില്ലാഹി തആല, ഒക്കെ അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി എന്ന് പറയണം. അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ തിരിച്ച് അള്ളാഹ്ക്ക് കൊടുക്കണം, അള്ളാഹ്ക്കും ആവശ്യം ഉണ്ടോ? ആ കർമ്മം ത്തിലൂടെ കർമ്മങ്ങളിലൂടെ അള്ളാഹുവിന് നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾക്ക് കിട്ടണം, മനസ്സിലായോ? നമ്മുടെ ഹൃദയത്തിന് കിട്ടണം. ഹൃദയത്തിൽ അള്ളാഹിന്റെ സ്മരണ ഉണ്ടാവണം, ചിന്ത ഉണ്ടാവണം. അതിലേക്ക് പിന്നെ എന്താ കാര്യം? നിസ്കാരം തന്നെ വഖിമി സ്വലാത്ത ലിദിക്രി എന്നല്ലേ പറഞ്ഞു ഖുർആനിൽ? ഇരിക്കട്ടെ. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന അഖവഫമാ അഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്ഗറു, നിങ്ങളുടെ മേൽ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ വെച്ച് ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത് അശ്ശിർക്കുൽ അസ്ഗറു, ചെറിയ ശിർക്കാണ്. ഖാലു, അവർ ചോദിച്ചു, സഹാബത്തു അമശ്ശിർക്കുൽ അസ്ഗറു യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ ദൂതരെ, ഏതാണ് ഈ ചെറിയ ശിർക്ക്? ഖാല, നബി തങ്ങൾ പറഞ്ഞു, അത് റിയ ആണ്. അതാണ് റിയ ആണ്. യഖൂലുല്ലാഹു തആല യൗമുൽ ഖിയാമത്തി, ഖിയാമ നാളിൽ അല്ലാഹു പറയും, ഇദാ ജാസൽ ഇബാദ ബിഅമാലിഹിം, അല്ലാഹുവിന്റെ അടിമകൾക്ക് അവരുടെ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുന്ന സമയത്ത്, ഇദഹബു ഇലല്ലദീന കുന്തും തറാഊൻ,
ഇങ്ങനെ റിയാദിന് വേണ്ടി ചെയ്ത ആൾക്കാരോട് പോയി, നിങ്ങൾ പോളോ, നിങ്ങൾ ആരെ കാണിക്കാൻ വേണ്ടി ദുന്യാവില് ആരെ കാണിക്കാൻ വേണ്ടിയിട്ട്, ആരുടെ പ്രശംസ കിട്ടാൻ വേണ്ടി, ആരുടെ സമ്പത്ത് കിട്ടാൻ വേണ്ടി, ആരുടെ വേദം എന്തെങ്കിലും കാര്യങ്ങൾ പ്രീതി കിട്ടാനോ സ്വാധീനം കിട്ടാനോ എന്തെങ്കിലും കാര്യം നേടാനോ വേണ്ടിയിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്തത്? ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്തത്? ആ കൂട്ടറിലേക്ക് നിങ്ങൾ വെക്കി, അവിടുന്ന് മേടിച്ചു, എന്റെ അടുത്തൊന്നും ഇല്ല, ഞാൻ തരില്ല എന്ന്. അതുകൊണ്ട് പന്നൂറ് ഹൽ തജിദൂൻ എന്തോമിൽ ജസ, അതുകൊണ്ട് നിങ്ങൾ പോ, അങ്ങോട്ട് പോ, പോയിട്ട് പന്നൂറ് നിങ്ങൾ നോക്ക്, ഹൽ തജിദൂൻ എന്തോമിൽ ജസ, നിങ്ങൾ കുറെ ആൾക്കാരെ കാണിച്ചല്ലോ നിങ്ങളുടെ ആരാധനകളൊക്കെ, അവരെ കാണാൻ വേണ്ടിട്ട് ചെയ്തില്ലേ, അവരുടെ ഒക്കെ നല്ല പ്രതിഫലം കിട്ടുമോ നോക്ക്. ലോകമാന്യക്കാരൻ, പ്രകടനപരതക്കാരൻ, നിസ്സംശയം അവൻ ഉദ്ദേശിക്കുന്നു ജനങ്ങളുടെ ഹൃദയത്തിൽ അവനൊക്കെ ഒരു സ്ഥാനമുണ്ടാകലിനെ. ഈ ഉദ്ദേശം അനർദിയായി, ആ ഉദ്ദേശമാണ് അവൻ റിയാന്റെ പ്രേരിപ്പിക്കുന്നത്. അതേസമയം ഹക്കിന്റെ മാർഗം തേടുന്നവൻ, അതിൽ ചലിക്കുന്നവൻ, നജിബലി അവന്റെ നിർബന്ധമാണ്. ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഇവന്റെ സ്ഥാനത്തെ ഇടിച്ചു താഴ്ത്താൻ കളയുന്നതിന്റെ മേൽ അധ്വാനിക്കലാണ് നിർബന്ധം. തിരിഞ്ഞാ തിരിയണ്ടോ? അതാണല്ലോ ചില മഹാന്മാരുടെ ജലാലുദ്ദീൻ തബ്രീസിയെ കണ്ടില്ലേ, വലിയ ലോകത്തിന്റെ കങ്കേമ അല്ല, ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു, വലിയ കങ്കേമനായിട്ട്, വലിയ ആലിമായിട്ട്, പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ഷെയ്ഖ് ഷംസുദ്ദീൻ തബ്രീസിയെ സന്ധിച്ചത്. എന്ത് സംഭവിച്ചു? പിന്നെ കവലക്കട റോട്ടിൽ കൂടെ നടക്കുക, എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഒഴിവാക്കിയിട്ട്, വെറും ഫക്കീറായിട്ട് സുഖമില്ലാത്ത ആൾക്കാരെ പോലെ നമുക്ക് നടക്കുമോ? പോലൊക്കെ നടക്കണവരാണ് എത്രയോ മഹാന്മാര്. അപ്പൊ അത് കാണുമ്പോ നമ്മൾ ഫത്ത് കൊടുക്കാൻ നടക്കും, അയാൾ പഠിച്ച ആളാണെന്ന് പറഞ്ഞിട്ട്. എല്ലാരും അങ്ങനെയാണെന്നല്ല, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യാ, ഈ സ്ഥാനം കളയുന്നതിന്റെ മേലാണ് ഹക്കിന്റെ വഴി തേടുന്നവൻ നിർബന്ധമായി ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഹീനൽ മുറായി, മുറായി ഈ ലോകമാന്യക്കാരൻ, അവൻ എന്താണ് ഹക്കിന്റെ വഴിയും വിട്ട് വളരെ വിദൂരമാണെന്ന് മനസ്സിലായി. സത്യപാതയും വിട്ട് ഒരുപാട് കാതങ്ങൾ അകലെയാണ് അവൻ. അതാണ് പറഞ്ഞത്. മൃഗങ്ങളെ മൃഗസമാനമായിട്ട് ആളുകളെ കാണണമെന്നാ. നമ്മുടെ ജീവിതം, നമ്മുടെ കർമ്മങ്ങളോ ധർമ്മങ്ങളോ മൃഗങ്ങൾ കണ്ടാൽ നമുക്ക് പ്രത്യേകിച്ച് വല്ല മാനസിക വ്യത്യാസം ഉണ്ടാവുമോ? ഉണ്ടാ, പ്രാണികൾ ഒന്നും അറിയാത്ത സാധനങ്ങളൊന്നല്ല, ആ കണ്ടാലും കണ്ടില്ലും കണക്ക്. മനുഷ്യന്മാരെ അത്രേ കാണാവുള്ളൂ. ജരിദി മഹ്ദു എന്ന് പറഞ്ഞ അപ്പോഴാണ് ഒരുത്തന്റെ ഈമാൻ എന്ത് ചെയ്യ പൂർണ്ണമാകുക. ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുക? കർമ്മം ചെയ്യാന്നുള്ള ഷിർക്കാണ് എന്ന് പറഞ്ഞു. പറഞ്ഞ ഷിർക്ക് തന്നെ ഹദീസിൽ പറഞ്ഞില്ല, ഷിർക്കുല്ല സുഹർ. അതുപോലെ അവർക്കൊണ്ട് ഒഴിവാക്കൽ റിയാവുമാണ്. മഹാന്മാരായ മഹാന്മാരൊക്കെയും പറയുന്നത് ഒഴിവാക്കണമെന്ന് റിയാവ്. റിയാവ് എന്നത് വളരെ മോശമായ സ്വഭാവമാണ്. ഹസ്ലത്തും ദമീമത്തും, അത് മാറ്റിയിട്ട് അത് പാടെ നശിപ്പിച്ച് കളഞ്ഞിട്ട് ഹൃദയത്തിൽ എന്ത് പകരം വരണം? ഇഖ്ലാസ്, അഖ്ലിസ് വദാ അല്ലാ തുരീദ ബി താഅതിൻ അള്ളാഹിനോടുള്ള സാമീപ്യമല്ലാതെ, അള്ള അല്ലാതെ യാതൊന്നും ഉദ്ദേശിക്കാതിരിക്കാതാണ് ഇഖ്ലാസ്. തിരിഞ്ഞ